ഹായ് ഫ്രണ്ട്സ്, പുതിയൊരിടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വീഡിയോമായിട്ടാണ് വന്നത്. നിലവിൽ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിരിക്കുന്ന ഇൻകം ടാക്സിലേക്കാണ്. അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. ഇൻകം ടാക്സിലൊക്കെ ഒരു ജോലി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇൻകം ടാക്സിലൊക്കെ ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്തെടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ വാട്സാപ്പ് ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കുന്നതാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പേ ഇന്ത്യൻ ആർമി, ഇന്ത്യൻ നേവി, ഇന്ത്യൻ എയർഫോഴ്സ്, സെൻട്രൽ ആർമിഡ് പോലീസ് ഫോഴ്സ്, പാരമിലിറ്ററി ഫോഴ്സ് ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഫിസിക്കൽ ട്രെയിനിങ്ങിനും റിട്ടൺ എക്സാം ട്രെയിനിങ്ങിനും വേണ്ടി കേരളത്തിൽ ഉടനീളം സജീവമായി പ്രവർത്തിക്കുന്ന AFPTയുടെ നിങ്ങളുടെ തൊട്ടടുത്തുള്ള സെൻറ്ററിൽ ജോയിൻ ചെയ്യുക. എക്സ് ഓഫീസേഴ്സ് തന്നെയാണ് AFPTയുടെ എല്ലാ സെൻറ്ററുകളിലും റിട്ടേൺ എക്സാമും അതുപോലെ തന്നെ ഫിസിക്കൽ ട്രെയിനിങ്ങും നൽകുന്നത്. നേരിട്ടുള്ള ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഡിഫൻസ് സേഫ് ആപ്പ് വഴിയും അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആപ്പ് പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. ഒരു കൂട്ടം എക്സ് ഡിഫൻസ് ഓഫീസേഴ്സിനൊപ്പം ഹോസ്റ്റലിൽ താമസിച്ചുകൊണ്ട് റെസിഡൻഷ്യൽ ബാച്ച് ട്രെയിനിങ്ങിലൂടെ ഉന്നത വിജയം ഉറപ്പുവരുത്താവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കും ട്രെയിനിങ്ങിനുമായി താഴെയുള്ള നമ്പറിൽ ബന്ധപ്പെടുക. ഡിഫൻസ് എയിം ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇൻകം ടാക്സിലേക്കുള്ള സ്പോർട്സ് കോട്ട റിക്രൂട്ട്മെൻ്റ് ആണ് വന്നിരിക്കുന്നത്. ഏകദേശം 4 പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻ്റ് ആണ് വന്നിരിക്കുന്നത്. ടാക്സ് അസിസ്റ്റൻറ്റ്, സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 2, ഹവൽദാർ, MTS തുടങ്ങിയൊരു 4 പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻ്റ് ആണ് വന്നിരിക്കുന്നത്. ഇനിയെടുത്ത ഓരോ പോസ്റ്റിലേക്കും അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണ്, ഏജ് ലിമിറ്റ് എന്താണ് തുടങ്ങിയ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ ആദ്യം ടാക്സ് അസിസ്റ്റൻ്റ് നോക്കാം. ഈ ഒരു പോസ്റ്റിലേക്ക് ലഭിക്കാവുന്ന സാലറി നോക്കുവാണെങ്കിൽ 25,500 രൂപ മുതൽ 81,100 രൂപ വരെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് ലഭിക്കാവുന്ന സാലറി. ഇനി അടുത്ത ഈ ഒരു പോസ്റ്റിലേക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസി നോക്കുവാണെങ്കിൽ ടോട്ടൽ 10 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് നോക്കുവാണെങ്കിൽ 18 വയസ്സിനും 27 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. 1/9/2021 ഈ ഒരു ഡേറ്റ് അടിസ്ഥാനമാക്കിയിട്ടാണ് ഏജ് ലിമിറ്റ് കണക്കാക്കപ്പെടുക. ഇനി അടുത്ത അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുവാണെങ്കിൽ ഡിഗ്രി അല്ലെങ്കിൽ തത്തുല്യമുള്ളവർക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ നിർബന്ധമായിട്ടും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനെ പറ്റിയിട്ട് ബേസിക് നോളജ് ഉണ്ടായിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഡേറ്റ എൻട്രി സ്പീഡും ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത രണ്ടാമത്തെ പോസ്റ്റ് നോക്കുവാണെങ്കിൽ സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 2 ആണ്. ഈ ഒരു പോസ്റ്റിലേക്ക് ലഭിക്കാവുന്ന സാലറി നോക്കുവാണെങ്കിൽ 25,500 രൂപ മുതൽ 81,100 രൂപ വരെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് ലഭിക്കാവുന്ന സാലറി. ഇനി അടുത്ത ഈ ഒരു പോസ്റ്റിലേക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസി നോക്കുവാണെങ്കിൽ ടോട്ടൽ 1 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് നോക്കുവാണെങ്കിൽ 18 വയസ്സിനും 27 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. 1/9/2021 ഈ ഒരു ഡേറ്റ് അടിസ്ഥാനമാക്കിയിട്ടാണ് ഏജ് ലിമിറ്റ് കണക്കാക്കപ്പെടുക. ഇനി അടുത്ത അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുവാണെങ്കിൽ +2 അല്ലെങ്കിൽ തത്തുല്യമുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. +2 ഏതൊരു സ്ട്രീമിൽ പഠിച്ച് പാസ്സായിട്ടുള്ളവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിർബന്ധമായിട്ടും സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കേണ്ടതാണ്. അതായത് ഡിറ്റക്ഷനും ട്രാൻസ്ക്രിപ്ഷനും ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത മൂന്നാമത്തെ പോസ്റ്റ് നോക്കുവാണെങ്കിൽ ഹവിൽദാർ ആണ്. ഈ ഒരു പോസ്റ്റിലേക്ക് ലഭിക്കാവുന്ന സാലറി നോക്കുവാണെങ്കിൽ 18,000 മുതൽ 56,900 രൂപ വരെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് ലഭിക്കാവുന്ന സാലറി. ഇനി അടുത്ത ഈ ഒരു പോസ്റ്റിലേക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസി നോക്കുവാണെങ്കിൽ ടോട്ടൽ 10 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് നോക്കുവാണെങ്കിൽ 18 വയസ്സിനും 27 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. 1/9/2021 ഈ ഒരു ഡേറ്റ് അടിസ്ഥാനമാക്കിയിട്ടാണ് ഏജ് ലിമിറ്റ് കണക്കാക്കപ്പെടുക.
ഇനി അടുത്ത എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യമുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. മറ്റ് എക്സ്പീരിയൻസോ അല്ലെങ്കിൽ മറ്റ് ക്വാളിഫിക്കേഷൻ ഒന്നും പറയുന്നില്ല. 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യമുള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് മാത്രമായിട്ട് ഫിസിക്കൽ ടെസ്റ്റും അതുപോലെ തന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സും പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നവർ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സും ഫിസിക്കൽ ടെസ്റ്റും കീപ്പ് ചെയ്തിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ആദ്യം മെയിൽസിൻ്റെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് നോക്കുകയാണെങ്കിൽ ഹൈറ്റ് 157.5 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കേണ്ടതാണ്. എസ് ടി കാൻഡിഡേറ്റ്സിന് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്, 5 സെൻറ്റിമീറ്റർ വരെ റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ മെയിൽസിന് ചെസ്റ്റ് മിനിമം 81 സെൻറ്റിമീറ്ററും പ്ലസ് 5 എക്സ്പാൻഷനും ഉണ്ടായിരിക്കേണ്ടതാണ്. ഇനി അടുത്ത മെയിൽസിൻ്റെ തന്നെ ഫിസിക്കൽ ടെസ്റ്റ് നോക്കുകയാണെങ്കിൽ മെയിനായിട്ടും രണ്ട് കാര്യങ്ങളാണ് വരുന്നത്. ഒന്നാമത് വാൾക്കിംഗ് ആണ്, 1600 മീറ്റർ വാൾക്കിംഗ് 15 മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. ഇനി അടുത്ത രണ്ടാമത്തെ ആയിട്ട് നോക്കുകയാണെങ്കിൽ സൈക്ലിംഗ് ആണ്, 8 കിലോമീറ്റർ സൈക്ലിംഗ് 30 മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. ഇനി അടുത്ത ഫീമെയിൽസിൻ്റെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് നോക്കുകയാണെങ്കിൽ ഹൈറ്റ് 152 സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്നാൽ മതി, വെയ്റ്റ് 48 കിലോഗ്രാം ഉണ്ടായിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ എസ് ടി കാൻഡിഡേറ്റ്സിന് 2.5 സെൻറ്റിമീറ്റർ ഹൈറ്റിലും വെയ്റ്റിൽ 2 കിലോഗ്രാമും റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി അടുത്ത ഫീമെയിൽസിൻ്റെ ഫിസിക്കൽ ടെസ്റ്റ് നോക്കുകയാണെങ്കിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത്തെ ആയിട്ട് നോക്കുകയാണെങ്കിൽ വാൾക്കിംഗ് ആണ്, 1 കിലോമീറ്റർ വാൾക്കിംഗ് 20 മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. ഇനി അടുത്ത രണ്ടാമത്തെ ആയിട്ട് നോക്കുകയാണെങ്കിൽ സൈക്ലിംഗ് ആണ്, 3 കിലോമീറ്റർ സൈക്ലിംഗ് 25 മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് ഫിസിക്കൽ ടെസ്റ്റിൽ വരുന്നത്. അപ്പോൾ ഹവിൽദാർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നവർ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സും ഫിസിക്കൽ ഫിറ്റ്നസ്സും കീപ്പ് ചെയ്തിരിക്കേണ്ടതാണ്. ഇനി അടുത്ത പോസ്റ്റ് നോക്കുകയാണെങ്കിൽ MTS ആണ്. ഈ ഒരു പോസ്റ്റിലേക്ക് ലഭിക്കാവുന്ന സാലറി നോക്കുകയാണെങ്കിൽ 18,000 മുതൽ 56,900 രൂപ വരെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് ലഭിക്കാവുന്ന സാലറി. ഇനി അടുത്ത ഈ ഒരു പോസ്റ്റിലേക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസി നോക്കുകയാണെങ്കിൽ ടോട്ടൽ 3 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 18 വയസ്സിനും 27 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. 1/9/2021 ഈ ഒരു ഡേറ്റ് അടിസ്ഥാനമാക്കിയിട്ടാണ് ഏജ് ലിമിറ്റ് കണക്കാക്കപ്പെടുക. ഇനി അടുത്ത എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യമുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. മറ്റ് ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും പറയുന്നില്ല. 10ാം ക്ലാസ് പഠിച്ച് പാസ്സായിട്ടുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ ഈ ഒരു 4 പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻ്റ് ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു 4 പോസ്റ്റിലേക്കും അപേക്ഷിക്കണമെങ്കിൽ സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ട രീതി ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഓഫ്ലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഓഫ്ലൈൻ വഴി ദ അഡീഷണൽ ഡയറക്ടർ കേഡാർ, ഡയറക്ടർ ജനറൽ ഓഫ് പെർഫോമൻസ് മാനേജ്മെന്റ് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് കസ്റ്റംസ് റൂം നമ്പർ 510, 5th floor ഡ്രം ഷേപ്പ് ബിൽഡിംഗ് IP ഭവൻ IP എസ്റ്റേറ്റ് ന്യൂഡൽഹി 110002 ഈ ഒരു അഡ്രസ്സിലേക്കാണ് നിങ്ങൾ ഓഫ്ലൈൻ വഴി അപേക്ഷിക്കേണ്ടത്. ഓഫ്ലൈൻ വഴി അപേക്ഷിക്കാനുള്ള അവസാന തീയതി നോക്കുകയാണെങ്കിൽ 5/11/2021 വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഡേറ്റിനുമായിട്ട് തന്നെ അപേക്ഷിക്കുക. പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു ആർട്ടിക്കിൾ ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ആർട്ടിക്കിളിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോകൾ കാണാം. അതുവരെ.